ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇതുപോലത്തെ ചാണക മതവെറിയ വർഗീയ ചെറ്റകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നുള്ളത് ചിന്തിച്ചു പോട്ടോ. അങ്ങനെ നാറി കുത്തുപാളെടുത്ത ഒരു ഡാഷ് മോൻ, പൊലയാടി മോനെന്ന് നമ്മൾ തെറി പറയാനൊന്നും പാടില്ല. അത്തരത്തിലുള്ള മോനൊന്നുമല്ല. ഇന്ന് രാവിലെ തന്നെ ഞാനൊരു കമന്റ് കണ്ടെന്നറിയാമോ? ഈ കമന്റിൽ എഴുതിയിരിക്കുന്നത്, ലെവൻ മിമിക്രി കാണിക്കാൻ പോയ നേരം ലെവളെ മദ്രസ കുണ്ടൻ ഉസ്താദ് കയറി മേഞ്ഞു, അങ്ങനെ നിഗം ലിമിറ്റഡ് പിറന്നു, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഈ പറഞ്ഞ വി കെ ബൈജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംസ്കാര ശൂന്യ വാണചാണകത്തിന്റെ വേർഡ്സ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. ശൈനികം കഞ്ചാവടിക്കുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ പുള്ളി പറഞ്ഞ ഊംഫി എന്നുള്ള ഒരു കാര്യത്തിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ വാണം ഇത്ര സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാണം എന്ന് ഞാൻ പറയാൻ കാരണം, ഇത്തരത്തിലുള്ള സംസാരത്തിന് വാണത്തിനേക്കാൾ വലുത് പറയണം എന്നെനിക്കറിയാം. പക്ഷേ വാണം നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ മിസൈലില്ലേ, സാധാരണ മിസൈൽ നമ്മുടെ വാണം വിടില്ലേ, നമ്മൾ ഈ മറ്റേ ഈ വിഷു പെരുന്നാളിനൊക്കെ ആ വാണത്തിനെ ഉദ്ദേശിച്ച കേട്ടോ, വേറെ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. എന്താണെങ്കിലും ആ വാണം പറഞ്ഞിട്ടുള്ള ഷൈനികമിനെ പറ്റി പറഞ്ഞിട്ടുള്ള കുറച്ച് വേർഡ്സാണ് നമ്മളിപ്പോൾ കേട്ടത്. അതായത് അബി മിമിക്രി കളിക്കാൻ പോയ സമയത്ത് അബിയുടെ വീട്ടിൽ, അബിയുടെ നമുക്കറിയാം ഷൈൻ്റെ അമ്മനെ പറ്റിയാണ് ഈ വാണം സംസാരിച്ചിട്ടുള്ളത്, നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ പറഞ്ഞ ഉസ്താദുമാർ കയറി എന്തോ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഷൈനികം ഉണ്ടായത് എന്നാണ് ഈ അമ്പലവാണം സംസാരിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഇവനെ പോലെ സത്യം പറഞ്ഞു, ഞാൻ ഈ ശശികല ടീച്ചറൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞു തൊഴുത് വരേണ്ട അവസ്ഥ കേട്ടോ. ശശികല ടീച്ചറൊക്കെ ഒരുപാട് അവർ പറഞ്ഞൊന്നും വർഗീയതയും അതല്ലെങ്കിൽ ചെറ്റത്തരങ്ങളും അല്ല. എന്തായാലും ഈ ചെറ്റ പറഞ്ഞ ചെറ്റത്തരങ്ങളാണ് നമ്മൾ ബാക്കി കേൾക്കാൻ പോണത്. ബാക്കിയുടെ കേട്ടിട്ട് വരാം. അപ്പോൾ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ബാപ്പയോട് ഉംഫി എന്നല്ലാതെ എന്ത് പറയാൻ? ഈ ഉംഫി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കാം. മറ്റൊന്നുമല്ല, ഉണ്ണി മുകുന്ദം ഫിലിംസ് എന്നുള്ള നമുക്കറിയാം, ഉണ്ണി മുകുന്ദന്റെ ഫിലിംസിന്റെ ആ കമ്പനിയുടെ പേരാണ് UMF എന്നുള്ള ഷോർട്ട് ആയിട്ട് ഉണ്ണി മുകുന്ദൻ ഫിലിംസ്. ഈ നാറിയുടെ, ഈ കഞ്ചാവ് വീരന്റെ, ഈ തെണ്ടിയുടെ, ഈ ചെറ്റയുടെ, ഈ മുക്കാലണ്ടിയുടെ അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്. ഇവന്റെ ഒരു സിനിമയുടെ പ്രൊമോഷൻ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. എന്റെ പൊന്നു വി കെ ബൈജു, ഈ മുക്കാലണ്ടി വെച്ചിട്ടാണ് നിന്റെ മുത്തപ്പൻ മോദി കഴിഞ്ഞ ദിവസം പറയണ്ടായി, അതായത് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളാണെന്ന്. അപ്പോൾ എന്തായാലും മുക്കാലണ്ടി വെച്ച് കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നിന്നെ പോലത്തെ വി കെ ബൈജുമാർ ഈ രതീഷിനെ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, മറ്റേ ഈ കയറിട്ട് തൂക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് നീ വെറുതെ അതൊന്നും പറയല്ല എൻ്റെ പൊന്നു വാണമേ. ഹാൽ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ആ സിനിമ ഒരാളും പോയി കാണരുത്. സത്യത്തിൽ ഇന്നിപ്പോൾ ഇസ്ലാമിക ജിഹാദികൾ ഇറക്കുന്ന, ഇസ്ലാമിക കൊടും ഭീകരന്മാരക്കുന്ന സിനിമയ്ക്ക് പ്രമോഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഹിന്ദുവിന്റെ മെക്കിട്ട് കയറേണ്ടതുണ്ട് എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അത്ര കണ്ട് ഇസ്ലാമിക ഭീകരന്മാരെ സുഖിപ്പിക്കുക, പിന്നെയും ഹറാമായിട്ടുള്ള സിനിമ, ഇവന്മാരൊക്കെ കുടുംബത്തോടും ഈ ചാക്കിൽ പെണ്ണുങ്ങളെയൊക്കെ നിറച്ചുകൊണ്ട് സിനിമയ്ക്ക് കയറിക്കൊണ്ട് എല്ലാവരും കണ്ടങ്ങോട്ട് വിജയിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് കയറുക എന്നതാണ് എന്റെ പൊന്നു വാണമേ. ചാക്കിൽ പെണ്ണുങ്ങളെ കൊണ്ട് സിനിമ കണ്ട് മുസ്ലിം എന്താ പറയുക, ഹറാമി ജിഹാദി സിനിമകൾ വിജയിപ്പിക്കേണ്ട ദുരവസ്ഥ ഒന്നും നമ്മുടെ കേരളത്തിൽ വന്നിട്ടില്ല. നീയൊക്കെ വല്ല UPയിലും പോയി ചാണകം തിന്ന് പശുമൂത്രം കഴിച്ച് യോഗിയുടെ മറ്റതും ഊമ്പിയിരിക്കുന്ന നിനക്കൊക്കെ ഏറ്റവും ബെസ്റ്റ്. നീയൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം കേട്ടോ. നീയൊക്കെ ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം നല്ല രീതിയിൽ ജീവിക്കുന്ന സ്ഥലത്ത് നീയൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്നൊക്കെ ഏതോ കാലത്തിൽ വാണത്ത് കയറ്റിട്ട് അങ്ങോട്ട് വിടേണ്ട അവസ്ഥയാണ്. ശരിക്കും നീ എങ്ങനെ ഉണ്ടായതെന്ന് ചിന്തിച്ചിട്ടുണ്ടാവോ? ചിന്തിക്കേണ്ടിട്ടുണ്ടോ? അതായത് നീ എങ്ങനെ ഉണ്ടായതെന്ന് ചിന്തിക്കേണ്ട, അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നിട്ടും ഉണ്ണി മുകുന്ദനെതിരെയും സുരേഷ് ഗോപിക്കെതിരെയും മോഹൻലാലിനെതിരെയും ഒക്കെ എന്തുകൊണ്ടാണ് ഈ ജിഹാദികൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമോ? അവർ കൃത്യമായിട്ടും നട്ടെല്ലുള്ള ഹിന്ദുമത വിശ്വാസികളാണ്, നട്ടെല്ലുള്ള തന്തയ്ക്ക് പിറന്നവന്മാരാണ്. അത്തരത്തിൽ ഇവന്റെ തന്തയായിട്ടുള്ള മിമിക്രിക്കാരൻ ഈ മിമിക്രി അഭിനയിക്കാൻ പോയ സമയത്ത് ഏതോ ഒരു ഉസ്താദ് കയറി മേഞ്ഞ് അങ്ങനെ ഉണ്ടായതാണ് നീ എന്നാണ് പല സത്യമാട്ടാ പറഞ്ഞത്. അതായത് നിന്റെ തന്ത പുറത്തെവിടെ പോയ സമയത്ത് ഏതോ സന്യാസി വന്നിട്ട് മറ്റേ യോനി പൂജ ചെയ്തതിൻ്റെ ബാക്കി പത്രമായിരിക്കാം നീ എന്ന് എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട് നിൻ്റെ ഈ ഒരു സംസാരം കേട്ടപ്പോൾ. സത്യമായിട്ടും നീ ഏതോ യോനി പൂജയിൽ ഉണ്ടായിട്ടുള്ള വാണമാണ് കേട്ടോ, സത്യമാണ്. നിഗമേ, നിനക്ക് ഒറ്റ തന്തേ ഉള്ളൂ എങ്കിൽ, അതല്ലെങ്കിൽ ഈ കമന്റിൽ പറഞ്ഞവൻ പറഞ്ഞ പോലെ
പലരും ഉണ്ടെങ്കിൽ, പലർ കേറിയിട്ടുണ്ടെങ്കിൽ നീ ഇതിന് ഉത്തരം പറയേണ്ടത് അവിടെയാണ്. എന്ത് തേങ്ങയാണ് നായിന്റെ മോനെ നിന്നോട് ഉണ്ണിമുക്കുത്തം ചെയ്തത് എന്ന് മലയാളികൾ ഒറ്റസ്വരത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അവരെ കുറ്റപ്പെടുത്താനാവും? മലയാളികൾ അങ്ങനെ ചോദിക്കുന്നില്ല, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ അങ്ങനെ ചോദിക്കില്ല. എന്റെ പൊന്നു വാണമേ, മലയാളികൾ ആരും ഒന്നും ചോദിച്ചിട്ടില്ല. നിന്നെ പോലത്തെ സംഘികളും അതുപോലെ തന്നെ നിന്നെ പോലത്തെ വാണങ്ങളും മാത്രം ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ പൊന്നു രമേ ഒന്നും പറയാൻ പാടില്ല, പൊന്നുമ അതും പറയാൻ പാടില്ല. നമ്മൾ ഡീസൻ്റ് അല്ലേ? നിന്നെ പോലെ സംഘി വാണമല്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ പൊന്നെ, മലയാളികൾ ആരും ചോദിച്ചിട്ടില്ല, ഈ സംഘി ചെറ്റ നീ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, കാരണം അവർക്ക് സംസ്കാരമുണ്ട്. അല്ലാതെ മദ്രസ ഉസ്താദ്മാർ കയറി മേഞ്ഞു മേഞ്ഞു ഉണ്ടായവന്മാരല്ല നിന്റെ ഒന്നും പോലെയെന്ന് ഏതെങ്കിലും മലയാളി പറഞ്ഞാലും അവനെയും കുറ്റപ്പെടുത്താനാവില്ല. നോക്കൂ, ഇനി ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പൊ മോഹൻലാല ഈ പറയുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന സുഡാപ്പി അവന്റെ സ്വഭാവം ശരിക്ക് കാണിച്ചല്ലോ. ഈ ഷെയ്ൻ നിഗം എന്ന് പറയുന്ന ഈ നാറിയുടെ 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 തന്തയുടെ മോനുണ്ടല്ലോ, ഈ മോനും കാണിച്ചല്ലോ. ഇവനെ എന്റെ പൊന്നു വാണമേ, മമ്മൂട്ടി ഇവിടെ ഒന്നും കാണിച്ചിട്ടില്ല. ഈ സംഘപരിവാർ ചെറ്റ നായിന്റെ മക്കൾ മാത്രമേ ഇവിടെ എന്തെങ്കിലും കാണിച്ചിട്ടുള്ളൂ. അത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? അല്ല, നിനക്ക് മനസ്സിലാവില്ല, കാരണം നീ ഒരു സംഘി ചാണകമായതുകൊണ്ട് നിനക്കത് മനസ്സിലാവില്ല. അപ്പൊ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നാട്ടിൽ മോഹൻലാലും മമ്മൂട്ടിക്കും ഇപ്പറഞ്ഞ ഒരു നടന്മാർക്കും ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട്, മലയാളികൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്ന് കുണ്ണ ഛേ, അത് ബീപ്പാണേ, മാറ്റിട്ടേക്ക്. എൻ്റെ പൊന്ന് കു മാ വാണമേ, നിനക്ക് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഈ നാറിയുടെ 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 തന്തയുടെ മോനുണ്ടല്ലോ, ഈ മോനും കാണിച്ചല്ലോ. ഇവൻ എന്താ പറഞ്ഞെന്നറിയാമോ? ഈ UMF ഉണ്ണി മുകുന്ദൻ ഫാൻസ് ഫിലിംസ് എന്ന് പറയുന്ന ഷോർട്ട് ഉണ്ടല്ലോ, അതിനെ ഉംഫി എന്ന് പറഞ്ഞുണ്ട്. അതായത് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉംബി എന്ന രീതിയിലാണ് അവൻ പരിഹസിച്ചുകൊണ്ട് അവന്റെ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി അത് വൈറലാക്കുക. അങ്ങനെ സംഘികൾ ഇത് ഏറ്റുപിടിച്ച് വൈറലാകുമ്പോൾ അവന്റെ സിനിമ കാണാൻ ജിഹാദികൾ ഒന്നടങ്കം വരും. ഈ കഞ്ചാവടിന്റെ ഈ സിനിമയുണ്ടല്ലോ, അതങ്ങട്ട് വിജയിക്കും. എടോ, ഹിന്ദുക്കളുടെ വല്ല നക്കാപ്പിച്ചയിൽ നിന്റെ സിനിമ വിജയിച്ച് കയറിയാണെങ്കിൽ നിന്നെ ഉസ്താദ് മേഞ്ഞുണ്ടായതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റപ്പെടുത്താതെ നീ അങ്ങനെ തന്നെ അങ്ങോട്ട് കയറിപ്പോടേ ഞങ്ങളുടെ തീ. എടാ, ഈ മലവാണം കാണിച്ച നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അതായത് അവൻ കാണിച്ച സീൻ കണ്ടോ? നമ്മുടെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ഈ ഒരു സീൻ കാണിച്ചതെന്നും പറഞ്ഞിട്ട് മോഹൻലാൽ നമ്മുടെ സിബിനെ അവിടെ നിന്ന് പുറത്താക്കിയത് ഞങ്ങൾക്ക് നമുക്കറിയാം. എന്താണെങ്കിലും ഈ മലവാണം ഇത്ര വട്ടം അത് കാണിച്ചിട്ട് ഇത് കണ്ടിരിക്കുന്ന സംഘികളോണ്ട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള വാണങ്ങൾ എങ്ങനെയാണോ ഉണ്ടായത് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവന്മാർ മനുഷ്യർക്കുണ്ടായതാണോ അതോ വല്ല പശു കളിച്ച് ചാണകത്തിലുണ്ടായ വാണങ്ങളാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇതുപോലത്തെ ചാണക മതവെറിയ വർഗീയ ചെറ്റകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നുള്ളത് ചിന്തിച്ചു പോട്ടോ. ഏതോ VK BJ എന്താവൻ്റെ പേര് എനിക്കറിയില്ല. ഞാൻ ഇവൻ്റെ ഒരു വീഡിയോ ആരോ ഒന്ന് എനിക്ക് അയച്ചെന്നതാണ്. ഇത്രയും വലിയ ശശികല ടീച്ചറോടൊക്കെ കാലിൽ പിടിച്ചിട്ട് മാപ്പ് ചോദിക്കാതെ പുള്ളിക്കാരൊന്നും ഒന്നുമല്ല. ഇമ്മാതിരി നാറികളുടെയും ചെറ്റകളുടെയും മുമ്പിലുണ്ടല്ലോ ഇവന്മാരൊക്കെ ചാണകത്തിൽ തേച്ച് മെഴുകി വെച്ചിട്ട് മറ്റേ ചുട്ട കനൽ വെച്ച് തല്ലി പഴുപ്പിച്ചിട്ട് കരി തേച്ച് ഈ മറ്റേ തീവണ്ടിൻ്റെ അടിയിൽ വെച്ചിട്ട് പരത്തി എടുത്തിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഉരുണ്ട ഉണ്ട ഉണ്ടാക്കിയിട്ട് വല്ല പശുവിൻ്റെ അണ്ണാക്കിലേക്ക് കയറ്റി കൊടുക്കേണ്ട അവസ്ഥയാണ്. എങ്ങനെ ജീവിക്കുന്നു ഈ നായ്ക്കളൊക്കെ? ഇതിനൊക്കെ എന്താണോ തീറ്റ തമ്പുരാനെ ചിന്തിക്കേണ്ടിയിരിക്കും. ഇതിനൊക്കെ എന്ത് തീറ്റയെ കൊടുക്കുന്നത്? എനിക്കൊന്ന് രാവിലെയും വൈകുന്നേരം മറ്റേ കാവിയിൽ പൊതിഞ്ഞിട്ടില്ല മറ്റേ ചാണകം ഉരുട്ടിട്ടേക്കും ഇവനൊക്കെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇവനെ പറ്റ അമ്മൻ്റെയും അപ്പൻ്റെയും ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ച് വെക്കുക. ഇനി ഇവനൊക്കെ എങ്ങനെ ഉണ്ടായതാണെന്നുള്ളത് തമ്പുരാനറിയാം.